ചൈനയെ മെരുക്കാൻ ഇന്ത്യൻ സേന രണ്ടും കൽപ്പിച്ചാണ്. അതെ, ചൈനയെ മെരുക്കാൻ അതിർത്തിയിലേക്ക് ഇനി വരും ഒരു ഡസൻ സ്വാതിമാർ. നിലവിൽ മെയ്ഡ് ഇൻ ഇന്ത്യ സ്വാതിയെ തേടി 1000 കോടിയുടെ ഇടപാടാണ് ഉള്ളത്. ആരാണ് ഈ സ്വാതി? എന്താണിത്? നമസ്കാരം, ഞാൻ ജയലക്ഷ്മി. നമുക്ക് നോക്കാം ചൈനയെ തുരത്താനുള്ള ഇന്ത്യയുടെ പുത്തൻ പ്ലാനിനെ പറ്റി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൊക്കേഷൻ റഡാറുകളാണ് ഈ സ്വാതി എന്ന് അറിയപ്പെടുന്നത്. നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സ്വാതി എന്നറിയപ്പെടുന്ന ലൊക്കേഷൻ റഡാർ 12 എണ്ണം വാങ്ങുവാനാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ചൈന ഭയക്കണം. 1000 കോടി രൂപയുടെ ഈ ഇടപാടിലൂടെ ചൈനയുടെ തുരപ്പന്മാരെ ഇന്ത്യൻ പട്ടാളം തുരത്തും. അതെ, മുച്ചൂടും വെടിപ്പാക്കും, അത് തീർച്ചയാണ്. നിലവിൽ ഇന്ത്യ ചൈന അതിർത്തിയിലേക്കാണ് 12 മെയ്ഡ് ഇൻ ഇന്ത്യ സ്വാതി റഡാറുകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തദ്ദേശീയ പ്രതിരോധ ഉപകരണങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപയുടെ ആയുധ ഇറക്കുമതിക്കുള്ള നീക്കം ഉപേക്ഷിച്ച കേന്ദ്ര സർക്കാർ നടപടി ഏറെ ചർച്ചയായിരുന്നു. 2ാം മോദി സർക്കാരിന്റെ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമാകുവാൻ കൂടി ഉദ്ദേശിച്ചാണ് ഈ നീക്കം. ഇങ്ങനെ ഇന്ത്യ വികസിപ്പിക്കുന്ന ആയുധങ്ങൾ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ബഹുമുഖ പദ്ധതിക്കാണ് കേന്ദ്രം തുടക്കമിടുന്നത്. അതിർത്തിയിൽ ശത്രുക്കളുടെ നീക്കം എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സൈന്യത്തിന് സഹായമായ ലൊക്കേഷൻ റഡാറുകൾ വാങ്ങുവാൻ നീക്കം ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സ്വാതി എന്നറിയപ്പെടുന്ന ലൊക്കേഷൻ റഡാർ 12 എണ്ണമാണ് ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം സേനാ പ്രതിരോധ മന്ത്രാലയത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി സ്വാതിയെ പറ്റി ചിലത് വിശദമായി പറയാം. ശരിക്കും പറഞ്ഞാൽ സ്വാതി എന്ന പേരു കേട്ടാൽ അച്ചടക്കമുള്ള പഞ്ചപാവമായ ഒരു പെൺകുട്ടി എന്ന് തോന്നുമെങ്കിലും ശത്രുക്കൾക്ക് അത്തരമൊരു അനുഭവമായിരിക്കില്ല ഇന്ത്യയുടെ ഈ സ്വാതി നൽകുന്നത്. സുഹൃത്തുക്കളെയും ശത്രുക്കളെയും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ശക്തമായ ഒരു ആയുധമാണ് ഇത്. ബംഗളൂരുവിലെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ LRDE വികസിപ്പിച്ച ഈ ലൊക്കേഷൻ റഡാർ 2017ലാണ് സൈന്യത്തിന് ആദ്യമായി കൈമാറിയത്. അതിർത്തിയിൽ ഉൾപ്പെടെ മഹനീയമായ സേവനമാണ് സ്വാതിയുടേത്. 50 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നിന്നും ശത്രുവിന്റെ പീരങ്കികൾ, മോട്ടോറുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ സ്വയം കണ്ടെത്തുകയും അവിടേക്ക് ആക്രമണം നടത്തുന്നതിനായുള്ള വിവരങ്ങൾ കൈമാറുന്നതിനും ഈ സ്വാതിക്കാവും. ശത്രുവിന്റെ ഫയർ പോയിന്റിനെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുന്നത് സൈന്യത്തിന്റെ തിരിച്ചടി എളുപ്പമാക്കും. ഒരേ സമയം ഒന്നിലധികം പോയിന്റുകളിൽ നിന്നും വിവരശേഖരണം നടത്താനും സ്വാധിക്കാവുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നിലവിൽ ഇന്ത്യൻ സൈന്യം സ്വാതി റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2018ലാണ് ഈ സംവിധാനം കരസേനയിൽ പരീക്ഷണത്തിനായി നൽകിയത്. സൈന്യം ആവശ്യപ്പെട്ടു, DRDO നിർമ്മിച്ചു. സ്വാതിയുടെ പിറവിക്കും ഏറെ പ്രത്യേകതകളുണ്ട്. ജമ്മു കാശ്മീരിലടക്കം അതിർത്തിയിൽ പാക് സൈനികരുടെ നിരന്തര പ്രകോപനം സൈന്യത്തിന് തലവേദനയാകാറുണ്ട്. പലപ്പോഴും മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചാണ് ശത്രു പ്രകോപനമുണ്ടാക്കുക. കൃത്യമായി ശത്രുവിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി പ്രതിരോധിക്കുവാൻ മൊബൈൽ റഡാറുകൾ ആവശ്യമാണെന്ന് 1980കളിൽ തന്നെ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇത്തരം റഡാറുകൾ കൈവശമുണ്ടായിരുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ചർച്ച നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ചർച്ചകൾ ഫലം കാണുന്ന ഘട്ടം എത്തിയപ്പോൾ ഇന്ത്യയുടെ 2ാം അണുശക്തി പരീക്ഷണം നടക്കുകയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. കാർഗിൽ യുദ്ധ സമയത്താണ് സ്വാതിയെ പോലെ ഒരു റഡാർ അത്യാവശ്യമാണ് തിരിച്ചറിവ് തികച്ചും ശക്തമായത്. ഇതേ തുടർന്നാണ് തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള തീരുമാനം രാജ്യം കൈക്കൊണ്ടത്. DRDO ബില്ലിന്റെ ഭാഗമായ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റുമായി ചേർന്ന് സംയുക്തമായിട്ടാണ് ഗവേഷണങ്ങൾ നടത്തിയത്. എന്തായാലും ഇന്ത്യയുടെ സ്വാതിയെ സ്വന്തമാക്കാൻ, ഇന്ത്യൻ മണ്ണിന് കാവലായി നിലകൊള്ളുന്ന സ്വാതിയെ സ്വന്തമാക്കാൻ പല രാഷ്ട്രങ്ങളും ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട്. 2020 മാർച്ചിൽ അർമേനിയയും 4 സ്വാതി റഡാറുകൾ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. 40 ദശലക്ഷം ഡോളർ വിലമതിക്കുന്നതാണ് ഈ ഇടപാട്. എന്തുകൊണ്ടും ഇന്ത്യക്ക് ഇത് നേട്ടവും അഭിമാനവും ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.